ഒക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് പിരിഞ്ഞാണ് ശംസുക. 2 മണിക്കൂർ മുമ്പ് ഒരു ലീവ് കിട്ടിട്ടുണ്ടായിരുന്നു. ശംസുകയുടെ വീട്ടിൽ പോയ പാട്ട് പാടണം, പാടാതെ വിടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഷാജി മലബാർ പാലസ്, റഹീസ് മലബാർ എക്സ്പ്രസ്, സന്തോഷ് മലബാർ എക്സ്പ്രസ്, അതുപോലെ തന്നെ നമുക്ക് സ്വാഗതം ആശ്വസിച്ച അധ്യക്ഷൻ മറ്റു വേദിയിലും സദസ്സിലുമുള്ള നമ്മുടെ വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരി ചെറുപ്പക്കാര്, എനിക്ക് ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഈ വേദിയെ നോക്കിക്കാണുന്നത്. ഫുട്ബോളിൻ്റെയോ ക്രിക്കറ്റിൻ്റെയോ അതല്ലെങ്കിൽ മറ്റ് സിനിമയുടെയോ അങ്ങനെ ഒന്നിൻ്റെ പുറകെയല്ല, നന്മയുടെ പുറകെ ഇത്രയധികം ആളുകൾ കൂടി നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട്. അതും ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ 10 രൂപയിൽ നിന്നും പിരിച്ചു തുടങ്ങി ചുരുങ്ങിയ കാലം കൊണ്ട് 1 കോടി രൂപയോളം ചാരിറ്റിക്ക് വേണ്ടി ചിലവഴിച്ച ഒരു കൂട്ടായ്മ, ഒരുപാട് ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടായ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഞങ്ങളുടെ ഒരു പരിപാടി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിർധനരായ ഒരു കുടുംബത്തിനുള്ള വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഈ കൂട്ടം, ഈ കാണുന്ന കൂട്ടത്തിന് ഒരു വീട് എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് പിന്നെ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞാൽ തന്നെ ഈ ഇരിക്കുന്നവർ തന്നെ ഒന്ന് തീരുമാനിച്ച് ഞങ്ങൾക്ക് ഇതാ ഇതിനും ഇതിനുള്ളത് കിട്ടും. നിങ്ങൾക്കിപ്പോ ഈ തന്ന ലിസ്റ്റ് ഉള്ളതും ഇവിടെ നിന്ന് തന്നെ നിർമ്മാണത്തിനാ ഞാൻ പറഞ്ഞതേ. ഒരു വ്യക്തി 20,000 രൂപ വീടിന്റെ നിർമ്മാണത്തിന് നൽകിയിരിക്കുന്നു. അപ്പോ ഈ ഇരിക്കുന്ന ആൾക്കൂട്ടം വിചാരിച്ചാൽ തന്നെ ഈ ഒരു വീടല്ല 2-3 വീടിനുള്ള ഫണ്ട് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് യാതൊരു തൃപ്തിയില്ല. അപ്പൊ എന്താണെങ്കിലും ഓരോരുത്തരായിട്ട് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളോട് അത് അറിയിച്ച് നിങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങളെല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണം എന്നാണ്. കാസർഗോഡൊക്കെ, നമ്മളത് കാസർഗോഡല്ലേ, കൊടുക്കണേ വീടല്ലേ, ഞാൻ കാസർഗോഡ് പോയിട്ടുണ്ട്. എൻ്റെ ഈ പ്രവർത്തനത്തിന്റെ ആ തുടക്കം കാസർഗോഡാണ്. നമ്മള് പാലക്കാടും അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പിന്നീട് നേരെ പോകുന്നത് പാലക്കാടാണ്, അല്ല സോറി നിങ്ങളുടെ കാസർഗോഡ്. കാസർഗോഡ് ആ ഒരു ബോർഡറിലും അതുപോലെ മംഗലാപുരം ഭാഗത്തൊക്കെയാണ് ഞാൻ പോയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് പല ആവശ്യങ്ങളുമായിട്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ നിങ്ങളുടെ തന്നെ നല്ല പ്രവർത്തകർ കണ്ടാണ്ട് കയ്യും അതുപോലെ തന്നെ വേറെ ആളില്ല ഇപ്പം ഈ കുട്ടിയാനൊക്കെ. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ഈ ചാരിറ്റി പ്രവർത്തനമൊക്കെ ഞാൻ ചെയ്യുന്നതിൻ്റെ എത്രയോ മുന്നേ ചെയ്ത ആളുകളാണ് അവരൊക്കെ. പിന്നെ ഞാൻ എങ്ങനെ എങ്ങനെ ആയി എന്നുള്ളത് എനിക്ക് പോലും അറിയാത്ത ഒരു സംഭവമാണ്. അത് പഠിച്ചവരുടെ തീരുമാനമാണ്. കാരണം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചാരിറ്റി പ്രവർത്തകരൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഭൂരിപക്ഷം ആളുകളും ചാരിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം അത് ഈ ലൈവിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ട് കുറേ ഹദീസൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അർത്ഥം പറയലും പിന്നെ ഇങ്ങനെ ആളുകളുടെ പേരൊക്കെ പറഞ്ഞേക്കും. പക്ഷേ കൂടുതലും ആളുകൾ ചാരിറ്റി എന്ന് പറയുന്നത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി കൊണ്ടു നടക്കുന്ന ഒന്നാണ്. സ്വയം അവർക്ക് നാലാളറിയുന്നതിനു വേണ്ടിയും ഞാൻ ഇങ്ങനെ ഒരാളാണ് എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഇങ്ങനെ നടക്കുന്നതിനും വേണ്ടി കൊണ്ടു നടക്കുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ടും കാണാറുള്ളത്. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ ആവണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ പ്രവർത്തനങ്ങൾ കുറേ കാലം ഞാൻ ഈ തെരുവിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് അങ്ങനെ നടന്നു പോയ ഒരാളാണ്, ഒരാളെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. യാദൃശ്യമായ ഒരു കുടുംബത്തെ തെരുവിൽ കണ്ടപ്പോൾ ആ കുടുംബത്തെ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഒന്ന് വരട്ടെ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്താണ് ഞാൻ. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആ കുടുംബത്തെ ആരും ഏറ്റെടുക്കാനും വന്നില്ല. അതാണല്ലോ നമ്മുടെ നാട്ടിലെ നടപ്പും. അങ്ങനെ അവരെ ഞാൻ തന്നെ കൊണ്ടുപോയി ഒരു വാടക കൊണ്ട് എടുത്തു. ഇപ്പൊ അവർക്കുള്ള വീടിന്റെ പണി ഏകദേശമൊക്കെ തീരാറായി. അപ്പൊ ആ ഏറ്റെടുത്ത കുടുംബത്തിന് വളരെ പെട്ടെന്ന് തന്നെ പണ്ട് വന്നു, അവരുടെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അടുത്ത ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ആളുകളുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് ഇപ്പൊ സത്യത്തില് ഇന്ന് പാട്ട് പാടിയപ്പോൾ ഒരാൾ ചോദിക്കണം, ഒരുപാട് ആളുകൾ കേരളത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പാട്ട് പാടാമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കണേ. അത് പിണറായി വിജയൻ്റെ അടുത്തോ അതല്ലെങ്കിൽ നിങ്ങളൊക്കെ നരേ